സംസ്ഥാനത്തെ ബാങ്കുകളിൽ നാളെ കൂടുതൽ കൗണ്ടറുകൾ തുടങ്ങാൻ നിർദ്ദേശം. ബാങ്കുകളുടെ പ്രവർത്തന സമയവും നാളെ നീട്ടും. റദ്ദാക്കപ്പെട്ട 500, 1000 രൂപ നോട്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇടപാടുകാർക്ക് പരമാവധി സൗകര്യമൊരുക്കാനാണ് നിർദ്ദേശം. 100 രൂപ നോട്ട് പരമാവധി ലഭ്യമാക്കി ATMകളിൽ നിറയ്ക്കാനുള്ള നിർദ്ദേശവും ബാങ്കുകൾക്ക് ലഭിച്ചു. രാജ്യത്തെ ബാങ്കുകളെല്ലാം ഇന്ന് അടഞ്ഞുകിടക്കുകയാണ്. ATMകളും പ്രവർത്തിക്കുന്നില്ല. 1000, 500 രൂപ നോട്ടുകൾ കൈവശമുള്ളവർ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും പണം നഷ്ടപ്പെടില്ലെന്നും റിസർവ് ബാങ്ക് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പണം നാളെ ബാങ്കുകൾ സ്വീകരിക്കും. ഇടപാടുകാർക്ക് തങ്ങളുടെ അക്കൗണ്ടിൽ ഈ പണം നിക്ഷേപിക്കാം. കൂടിയ തുകയ്ക്ക് തിരിച്ചറിയൽ രേഖകളും സ്റ്റേറ്റ്മെന്റുകളും നൽകേണ്ടിവരും. ഡിസംബർ 30 വരെ ഇതിന് സൗകര്യമുണ്ടാകും. എങ്കിലും നാളെ ബാങ്കുകളിൽ വലിയ തിരക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനായി കൂടുതൽ കൗണ്ടറുകൾ ബാങ്കുകളിൽ തുറക്കും. പണം നിക്ഷേപിക്കുവാനും നിശ്ചിത തുക പിൻവലിക്കുവാനും ബാങ്കുകളിൽ നാളെ അവസരമുണ്ടാകും. അതിനുവേണ്ടി സെപ്പറേറ്റ് കൗണ്ടർ തന്നെ നമ്മൾ തുറക്കും. വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു കൗണ്ടർ തുറക്കും. അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കൗണ്ടർ സെപ്പറേറ്റ് ആയിട്ടും പിന്നെ അക്കൗണ്ടിലേക്ക് അടക്കാനുള്ള കൗണ്ടർ സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ പ്രത്യേകമായിട്ട് തുറക്കുന്നു. 100 രൂപ നോട്ടുകൾക്ക് പലയിടത്തും ക്ഷാമമുണ്ട്. ബാങ്കുകളോട് പരമാവധി 100 രൂപകൾ ശേഖരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ ATMകളിൽ 100 രൂപ ലഭ്യമാക്കുവാനാണ് നിർദ്ദേശം. ATMലുള്ള 1000, 500 രൂപ നോട്ടുകൾ പിൻവലിച്ച് 100 രൂപ നിറയ്ക്കുന്ന നടപടികൾ ഏജൻസികൾ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ 2000 രൂപയുടെ നോട്ടുകൾ സംസ്ഥാനത്തെ ബാങ്കുകളിൽ എത്തിക്കഴിഞ്ഞു. പുതിയ 500 രൂപ നോട്ടുകൾ അടുത്ത ദിവസം എത്തും. പണം നിക്ഷേപിക്കാനായി നാളെ കൂട്ടത്തോടെ എത്തുന്ന നിക്ഷേപകർക്കായി പ്രത്യേക കൗണ്ടറുകൾ ഒരുക്കുന്ന തിരക്കിലാണ് ബാങ്ക് ജീവനക്കാർ ഇന്ന്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.